ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വാനില സ്പഞ്ച് കേക്കാണ് ഉണ്ടാക്കിയത്. ഇത്തവണ നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക്, വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് എന്താ ചെയ്യാറ്, ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 1¼ കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പും ഒരു ചെറിയ കപ്പ് 1/2 കപ്പും, അപ്പോൾ 1¼ കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് 1¼ കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ബേക്കിംഗ് പൗഡർ നമ്മൾ ഉപയോഗിക്കുന്നില്ല അതിൽ. ബേക്കിംഗ് സോഡ 1 ചെറിയ ടീസ്പൂൺ കേട്ടോ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി അരിച്ചെടുക്കുക. അപ്പോൾ നമുക്കിതിൽ ഡാർക്ക് കൊക്കോ പൗഡറും നമുക്ക് മേടിക്കാൻ കിട്ടും, ലൈറ്റ് കൊക്കോ പൗഡറും മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഡാർക്ക് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ടേസ്റ്റിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. നമുക്ക് കളറിൽ ഇത്തിരി ഡാർക്ക് കൂടുതലായിരിക്കും ഡാർക്ക് കൊക്കോ പൗഡർ ഉപയോഗിച്ചാൽ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഡാർക്ക് കൊക്കോ പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാറ്റർ ശരിയാക്കാനായിട്ട് ഇപ്പോൾ 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വാനില എസൻസും നമുക്ക് ഈ മുട്ട ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ചേർക്കുന്നതാണ് നല്ലത്. മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വാനില എസൻസ് നമുക്ക് ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ സ്പൂൺ തന്നെയാണ് ചേർത്തിട്ടുള്ളൂ, 1 ടീസ്പൂൺ കേട്ടോ. ഇനി നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നന്നായി പതഞ്ഞ് പൊന്തി വന്നോട്ടെ കേട്ടോ. ഈ മുട്ട നമ്മൾ പതപ്പിക്കുന്ന സമയത്ത് ശരിക്കും റിബൺ കൺസിസ്റ്റൻസിയിൽ വേണം അതിൻ്റെ പതപ്പിക്കലും നിർത്താനായിട്ട്. അതായത് അത്രയും നല്ല റിബൺ കൺസിസ്റ്റൻസിയിൽ വന്നാലാണ് ഈ ബീറ്റയിൽ നിർത്താൻ പാടുള്ളൂ കേട്ടോ. കണ്ടോ, ഈ പരുവത്തിൽ ആവുമ്പോൾ നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കാം. അപ്പോൾ 1½ കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. 1½ കപ്പ് പഞ്ചസാര പൊടിച്ചത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി അതിലൊന്ന് മിക്സായി വന്നോട്ടെ. കണ്ടോ, ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1¼ കപ്പ് ഓയിൽ, അതായത് ഞാൻ പറഞ്ഞില്ലേ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ചേർക്കാം നമുക്ക്. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഞാൻ 1¼ കപ്പ് ചേർത്തിട്ടുണ്ട്. ബട്ടറാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ബട്ടറാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അതല്ലെങ്കിൽ ഓയിൽ 1¼ കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഏറെ കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ഇട്ടിട്ട് ഇളക്കി കൂട്ടി ചേർക്കരുത്, കട്ട് ആൻഡ് ഫോൾഡ് എന്നുള്ള രീതിയിൽ പതുക്കെ ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായി മിക്സായതിന് ശേഷം അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1½ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കറക്റ്റ് അളന്നെടുക്കുക. 1½ കപ്പിൻ്റെ അളവ് കപ്പാണിത്. നമുക്ക് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫുൾ ആവശ്യം വരും കേട്ടോ. നമുക്കൊരു 1½ കപ്പ് എന്തായാലും ആവശ്യം വരും പാല്. ചെറുതായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ബാക്കിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് കേക്ക് തയ്യാറാക്കാനുള്ള ട്രേ ഗ്രീസ് ചെയ്തിട്ടെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാനുള്ള പാത്രം പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അടുപ്പത്ത് പാത്രം വെച്ചിട്ട് ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക, പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. നമ്മളിതൊന്ന് പുരട്ടി ഒഴിച്ച് ടാപ്പ് ചെയ്തെടുക്കുമ്പോഴേക്കും അവിടെ ആ സംഭവം ചൂടായിട്ടുണ്ടാവും പാത്രം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് ഇറക്കി വയ്ക്കുക വേണ്ടു. അപ്പോൾ ഇതുപോലെ ഒന്ന് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മൈദപ്പൊടി മേലിട്ട് തൂവിയതിന് ശേഷം ഒന്ന് തട്ടിയിട്ടെടുക്കുക. കൂടുതലുള്ള മൈദപ്പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയാം നമുക്ക് കേട്ടോ. അപ്പോൾ
ഇനിയിപ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായി ടാപ്പ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കൊരു ബേസ് വെച്ചിട്ട് അതിലോട്ട് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊരു 50 മിനിറ്റ്സ് to 60 മിനിറ്റ്സ് എടുക്കും ഇത് ബേക്കായി കിട്ടാനായിട്ട്. പിന്നെ ഒരു സ്റ്റൗവിൻ്റെ ചൂടിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ടൈമൊക്കെ. എന്താണെങ്കിലും നമുക്കൊരു സ്റ്റിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയതിന് ശേഷം നന്നായി ബേക്ക് ചെയ്ത് വെന്തതിന് ശേഷം മാത്രം ഇന്ന് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നല്ല സ്പഞ്ച് കേക്ക്, ഇവിടെ ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഞാൻ വിടിയിക്കട്ടെ, അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. നല്ല സ്മൂത്തായിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക്, എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ നമ്മളൊരു ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ ഏതെങ്കിലും വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ ബൈ.